വയനാടിൽ അപകടമുണ്ടായി. ഞാൻ ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ ശ്രുതിയെയും ജെൻസനെയും ഞാൻ കണ്ടിരുന്നു. അന്ന് ജെൻസൺ എന്നോട് പറഞ്ഞത് എൻ്റെ വുഡ്ബിയാണ്, ഞാൻ വിവാഹം തീരുമാനിച്ചു വച്ചിരിക്കുന്നതാണ്, കുട്ടി ആകെ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ അതുകൊണ്ടാണ് മാറാതെ ഇവിടെ നിൽക്കുന്നത്, ഞാൻ അവളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ആശംസ നേർന്നിട്ടാണ് ഞാൻ പല പ്രാവശ്യം വയനാട്ടിൽ വെച്ച് കണ്ടു ചേർന്നത്. ജെൻസൻ്റെ അപകടത്തിലൂടെ ഉണ്ടായ വിയോഗം എന്ന് പറയുന്നത് അവരുടെ വലിയ സ്വപ്നമായിരുന്നു, ഒരു വീടുണ്ടാക്കി അവരതിൽ താമസിക്കുക എന്നുള്ളത്. ഇപ്പോൾ ശ്രുതി ഒറ്റയ്ക്കായിരിക്കുക. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ശ്രുതിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സഹായവും, ആ കുട്ടി ഒറ്റയ്ക്കല്ല ഒരു മകളെ പോലെ, ആ കുട്ടിക്ക് ആവശ്യമായ മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അത് ഞാൻ ആ കുട്ടിയെ അറിയിക്കുകയും ചെയ്യും എന്നുകൂടി അവസരത്തിൽ അറിയാം. ശ്രുതിയുടെ ഒരു ജോലി ആവശ്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തും. അടിയന്തിരമായിട്ടൊരു ജോലി വാങ്ങിക്കൊടുത്ത് അതിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. ആ കുട്ടികളെ എന്താവശ്യമുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ നേരിട്ട് ചെയ്തു കൊടുക്കും. ജോലിയുടെ കാര്യം ഗവൺമെൻറ്റിനോട് പറയും.